നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു. ഈ നാളുകാർക്ക് ഇനി വിജയിക്കാനുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ സമയം തെളിയുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴും ഓരോ ദിവസവും ഓരോ നിമിഷം പോലും നമ്മുടെ ജീവിതത്തിന്റെ താളം മാറിക്കൊണ്ടേയിരിക്കും, ജീവിതത്തിന്റെ സ്പന്ദനം മാറിക്കൊണ്ടേയിരിക്കും. പലർക്കും ഇതറിയാതെ പോകാറുണ്ട്. അതുകൊണ്ടാണ് ദിവസത്തിന്റെ വ്യത്യാസത്തിൽ പലരുടെയും ജീവിതം മാറിമറിയുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ജാതകവശാലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും ചിലർക്ക് അത് നേട്ടമായിരിക്കാം, ചിലർക്ക് അത് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളായിരിക്കാം. സമയം മാറുന്നതോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന, ഓരോ നിമിഷവും നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജീവിതം അങ്ങനെ വിജയിക്കാനുള്ളതാണ്. ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒട്ടുമിക്ക സമയങ്ങളിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില സൂചനകൾ കണ്ടെന്നിരിക്കും. ചിലപ്പോൾ നല്ല വാർത്തകളായിരിക്കാം, അല്ലെങ്കിൽ അവസരങ്ങളായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ അനുകൂലമായ സുവിശേഷമായിരിക്കാം. അത് ഏത് വിധേനയാണെങ്കിലും നല്ല വാർത്തകൾ അല്ലെങ്കിൽ നല്ല സ്ഥാനങ്ങൾ, നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സമയമാറ്റം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നല്ല കാലത്തിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടെന്ന് വരും. ലോട്ടറി ഭാഗ്യമായിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. വിവാഹത്തിന് ശേഷം നേട്ടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന, കുതിച്ചുവരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ആളുകളായിരിക്കാം. ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവരുടെ ഇത്തരം മാറ്റങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഈ പറയുന്ന നക്ഷത്രക്കാരിൽ വന്നു ചേരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, പണം അവരുടെ കൈകളിൽ യഥേഷ്ടമുണ്ടാകും, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ കണ്ടെന്ന് വരും. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന, നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഒട്ടേറെ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരുന്ന താഴ്ചകൾ, ആ താഴ്ചകൾക്കൊക്കെ ഒരു മറുപുറം വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. സമ്പാദ്യം വർദ്ധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടിനും ദുരിതപൂർണമായ അവസ്ഥകൾക്കും ഒടുവിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേരുന്നു. ജീവിതം പാടെ മാറുന്നു. അതായത് കുടുംബപരമായിട്ടൊക്കെ വലിയ ഉന്നതിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മോദകം വഴിപാട്, അപ്പം അട വഴിപാടുകളൊക്കെ വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് ഒരു 4 വെള്ളിയാഴ്ചകളിൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എല്ലാവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന, തൊഴിൽ തർക്കങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും ഒട്ടേറെ നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ, മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു. ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ദേവിക്ക് ശർക്കര പായസം,
സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും ദുരിതമാർഗങ്ങളും ഒക്കെ മാറി ഐശ്വര്യത്തിന്റെ വെള്ളിവെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഫുരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥകളായിരുന്നു. ഒരു കാരണവശാലും അത്തം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് പലരും കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സമയം അത്തം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അവസരം അവർ പ്രയോഗിക്കുന്ന നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാർഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നിലയിലൊക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. ഒട്ടേറെ നല്ല യോഗങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, സർക്കാർ ജോലിക്ക് അനുകൂലമായ സ്ഥിതി, അതോടൊപ്പം തന്നെ ഒരു വിദേശവാസത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വദേശത്താണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അതിനനുകൂലമായി തന്നെ വരുമാന വർധനവ്, സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ മഹാഭാഗ്യ അവസരങ്ങൾ, അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകൾ വന്നിച്ചേരുന്നതിനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടൊക്കെ ഇവർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അനുകൂലമായ സ്ഥിതിയിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. മികച്ച നേട്ടങ്ങളൊക്കെ വന്നിച്ചേരാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച ഉയർച്ചകൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചേരും. പ്രത്യേകിച്ചും കടബാധകളൊക്കെ തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആയുസിന് കൂട്ടം തട്ടുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല, ആപത്തുകളും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു വിഭാഗം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമത്തിന്റെ ഒടുവിൽ, എത്രയും കഠിനമായി അധ്വാനിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്ന പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നതുകൊണ്ട് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും. അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും. നേട്ടങ്ങൾ, ഉയർച്ചകൾ, സമ്പത്ത്, ഇതൊക്കെ അവരുടെ കൂടെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു. സന്താന സൗഭാഗ്യമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം, ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒട്ടുമിക്ക സമയത്തും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചേരുന്നു. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ്. ഇവർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നിച്ചേരും. മനസ്സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സമാധാനം, ഒട്ടേറെ സമ്പൽസമൃദ്ധമായ അവസ്ഥകൾ, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ പടിപടിയായി ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറുന്നു. തൊഴിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ. ജീവിതത്തിൽ ഒട്ടുമിക്ക സമയത്തും ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു ചിന്ത തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവരുടെ കൂടെ വന്നിച്ചേരുന്ന ഒരു സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി കുതിച്ചുയരുന്ന സമയമാണ്. കോടീശ്വര യോഗമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലോട്ടറി ഭാഗ്യത്തിന് അനുകൂലമായ സുവിശേഷം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾ ഇവരെ ബാധിക്കുകയില്ല. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സമ്പന്ന പദവിയുമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ പദവികൾ, അംഗീകാരം, കീർത്തി, ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു.
സാഹിത്യ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമൂഹമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സമ്പന്ന പദവിയൊക്കെ വന്നു ചേരുന്നു. പ്രവർത്തന മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ, ഐശ്വര്യസമ്പൂർണമായ, ഐശ്വര്യവർദ്ധനവിന് സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യദായകമായിട്ടുള്ള ഒരു സമയമാണ്. സമ്പൽ സമൃദ്ധി തന്നെ ജീവിതത്തിൽ ഉണ്ടാകും. നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യം അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. സൽസന്താന ലബ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു അവസരങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഐശ്വര്യദായകമായിട്ടുള്ള പല സ്വപ്നങ്ങളും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏതെല്ലാം മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും, കടബാധ്യത ഉള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം 27 നക്ഷത്രക്കാരിൽ പലർക്കും പല തരത്തിലുള്ള സാഹചര്യങ്ങളാണ്, അവസരങ്ങളാണ് ലഭിക്കാറുള്ളത്. ഈ ഒരു അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.